പ്രശാന്ത, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്രതിവാര കോവിഡ് കേസുകൾ 100,000 കടന്നു. അതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ്. ആകെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന മരണസംഖ്യയിൽ ഏതാണ്ട് പകുതിയോളം കേരളത്തിൽ നിന്നാണെന്നുള്ളതും അങ്ങേയറ്റം ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. പഴയതുപോലെ വലിയൊരു ഭയമില്ല, പക്ഷേ എങ്കിൽ പോലും നമ്മൾ ജാഗ്രതയോടെ അറിഞ്ഞിരിക്കേണ്ട കണക്കുകളാണിത്. സുരേഷ് പറഞ്ഞതുപോലെ വലിയൊരു ഭയമില്ല, പക്ഷേ തീർച്ചയായിട്ടും കോവിഡ് കേസുകൾ ഉയരുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഈ ആഴ്ചത്തെ കണക്കുകളും നൽകുന്നത്. എന്തായാലും ഇന്ത്യയിലെ ആകെ മരണസംഖ്യ 525,000 ഉയർന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം നോക്കുമ്പോൾ ഇപ്പോഴും അമേരിക്കയിലുള്ള കോവിഡ് കേസുകളുടെ ഏതാണ്ട് പകുതി മാത്രമേ ഇന്ത്യയിലുള്ളൂ. പക്ഷേ അപ്പോഴും ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന സംഖ്യകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമായും കഴിഞ്ഞ ഒരാഴ്ചയിലെ കേസുകൾ നോക്കുമ്പോൾ അത് 110,000 ഉയർന്നിരിക്കുകയാണ്. 4 മാസത്തിന് ശേഷമാണ് 100,000 മുകളിലേക്ക് പ്രതിവാര കേസുകൾ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ഇത് 97,000 ആയിരുന്നു. അപ്പോൾ ഒരു 14% വർധനവാണ് ഈ ആഴ്ച ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ശതമാന കണക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വർധനവിനേക്കാൾ കുറവാണ് ഇത്തവണത്തെ വർധനവ്. കാരണം കഴിഞ്ഞ തവണ 21% വർധനവ് പ്രതിവാര കേസുകളിൽ ഉണ്ടായിരുന്നു. ഇത്തവണ അത് 14% കുറഞ്ഞിട്ടുണ്ട്. മരണസംഖ്യയും ഉയരുകയാണ്. മരണസംഖ്യ 140-ൽ നിന്ന് 197 ഈ ആഴ്ച ഉയർന്ന ഒരു സാഹചര്യമാണ്. അതിൽ തന്നെ 85 മരണങ്ങൾ കേരളത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഏതാണ്ട് രാജ്യത്ത് രേഖപ്പെടുത്തിയ മരണത്തിൽ 44% കേരളത്തിലാണ് എന്നുള്ളൊരു കണക്കുകളാണ് പുറത്തു വരുന്നത്. ചില തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ ഇപ്പോഴും കോവിഡ് കേസുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രതിവാര കേസുകളുടെ എണ്ണത്തിലും ഒരു ഉയർച്ച നമ്മൾ കാണുന്നത്. പക്ഷേ ദില്ലി പോലുള്ള സംസ്ഥാനങ്ങളിൽ ആശ്വാസത്തിൻ്റെ ഒരു കാഴ്ചയാണ്. ഈ ആഴ്ച 5,000 കേസുകളായി പ്രതിവാര കേസുകൾ ദില്ലിയിൽ താഴ്ന്നിട്ടുണ്ട്. UPയിൽ 22% ഒരു കുറവുണ്ട്. ഹരിയാനയിലും 20%ത്തിലധികം കോവിഡ് കേസുകൾ താഴ്ന്നിട്ടുണ്ട്. അങ്ങനെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് നേരത്തെ കൂടിക്കൊണ്ടിരുന്നതെങ്കിൽ അത് കുറയുന്നുണ്ട്. അതുകൊണ്ട് ഈ തരംഗം ഏറെ സമയം നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളതല്ല എന്ന് ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഇപ്പോഴത്തെ കണക്കുകൾ പ്രതീക്ഷ നൽകുന്നുണ്ട്.